ഒരു മാസം ചുരി 2000 കൂടിയത് 6000 റുപ്യ വരെ കിട്ടുന്ന ന്യായ പദ്ധതി എന്ന് പറഞ്ഞ പരിപാടി ഒരു വർഷം നിങ്ങൾക്ക് 72000 റുപ്യ കിട്ടും അതേപോലെ ബില്ല് രഹിത ഹോസ്പിറ്റൽ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഒരൊറ്റ പൈസ കൊടുക്കണ്ട ഇപ്പോ അവിടെ ടോക്കൺ എന്ന് പറഞ്ഞ 1 റുപ്യ വാങ്ങൂലേ ആ 1 റുപ്യയും കൊടുക്കണ്ട പിന്നെ 100 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിച്ചാൽ കറണ്ട് ഉപയോഗിച്ചാൽ അതിന് പൈസ കൊടുക്കണ്ട ഫ്രീ ആണ് പിന്നെ വെള്ള കാർഡ് ആയിരിക്കും അരി ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതിയുണ്ട് അതിന്റെ പുറമേ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല വിഷയത്തിൽ അവിടെ അശുദ്ധ ആക്കിയവർക്കെതിരെയുള്ള ഒരു നിയമനിർമ്മാണമാണ് അവിടെ 10ന്റെ മേലേക്കും 50ന്റെ താഴേക്കുള്ള സ്ത്രീകൾ കയറിയിരുന്നാനുള്ള വിശ്വാസം ആ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിയമം ഉണ്ടാക്കും അത് നിങ്ങളെ പോലത്തെ ആളുകൾക്ക് എന്താണോ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ചുള്ള നിയമൈക്കാരുണ്ടാക്കുക അപ്പോൾ ഇവർ കയറ്റിയ പോലെ ഒരുപാട് അന്യ ഈ മതമില്ലാത്ത പെണ്ണുങ്ങളെ കയറ്റിയമായിരിക്കുള്ള ആ പരിപാടി ഉണ്ടാവില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങളെന്താ പറയുന്നത് അതിനനുസരിച്ചുള്ള നിയമൈക്കാരുണ്ടാവുക അപ്പോൾ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ UDF ഗവൺമെൻറ് വരണോ അപ്പോൾ അതിന് നിങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്നത് നമ്മളെ PK ഫിറോസാണ് നിങ്ങളൊക്കെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും സമരവും അതും ഇതൊക്കെ നടത്തുന്നത് അപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്തിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണം കേട്ടോ മറക്കരുത് ഈ പെൻഷനും കൂട്ടാൻ പോകുകയാണെങ്കിൽ 3000 റുപ്യ ആക്കും അപ്പോൾ അങ്ങനെയുള്ള പദ്ധതിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മറക്കരുത് കേട്ടോ